നമസ്കാരം കൈയിലെടുത്ത് അത് അലങ്കാരമായി കൊണ്ട് നടക്കുന്ന മരം ഏത് എന്നാണ് കൈയിലെടുത്ത് അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന മരം ഏത് എന്നാണ് ചോദ്യം ഉത്തരം വെഞ്ചാമരമാണ് വെഞ്ചാമരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഉത്സവത്തിനൊക്കെ ആനകടെ പുറത്തൊക്കെ കയറിയിട്ട് ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് വെഞ്ചാമരം എന്ന് പറയുക അല്ലേ വെഞ്ചാമരം അതായത് കാണാൻ ഭംഗിയുള്ളതും അലങ്കാരത്തായിട്ട് ഉപയോഗിക്കുന്ന മരമാണ് വെഞ്ചാമരം ടെൻ കോർണർ റൈസ് ലൈക്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏത് ഔഷധമാണ് എന്നാണ് ചോദ്യം അതായത് ടെൻ കോർണർ റൈസ് ലൈക്ക് എന്നുള്ളത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔഷധം ഏത് എന്നാണ് ചോദ്യം ഉത്തരം ദശമൂലാരിഷ്ടമാണ് ദശമൂലാരിഷ്ടം ടെൻ എന്ന് പറഞ്ഞാൽ ദശം പത്ത് അല്ലേ കോർണർ എന്ന് പറഞ്ഞാൽ മൂല അരി എന്ന് പറഞ്ഞാൽ റൈസ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം അതായത് ടെൻ കോർണർ റൈസ് ലൈക്ക് ടെൻ എന്ന് പറഞ്ഞ ദശം കോർണർ എന്ന് പറഞ്ഞാൽ മൂല അപ്പം ദശമൂല റൈസ് എന്ന് പറഞ്ഞാൽ അരി അപ്പം ദശമൂല അരി ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം അപ്പം ടെൻ കോർണർ റൈസ് ലൈക്ക് എന്നുള്ളത് മലയാളത്തിൽ മാറ്റൽ കിട്ടുന്ന ഔഷധമാണ് ദശമൂലാരിഷ്ടം അത് ഔഷധമാണ് പല അസുഖങ്ങൾക്കായിട്ട് നമ്മൾ കഴിക്കുന്ന സാധനമാണ് ദശമൂലാരിഷ്ടം എന്ന് പറയുന്ന ഔഷധം ഓക്കെ പേരിൽ തന്നെ ദുഃഖമുള്ള മരമേത് നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമല്ല മരങ്ങൾക്കും ദുഃഖമുണ്ട് ദുഃഖമുള്ള മരം ഏത് എന്നാണ് ചോദ്യം ഉത്തരം അശോകമാണ് അശോകമരം അശോകമരത്തിൽ എന്താ ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലേ അപ്പം ദുഃഖമുള്ള മരമാണ് അശോകമരം എന്ന് പറഞ്ഞാൽ ദുഃഖം ഓക്കെ ഉദാണ് അതായത് ഒരു ദിവസം നമ്മളെ കങ്കാരു ബസ്സിലിങ്ങനെ യാത്ര ചെയ്യാണ് ആ സമയത്ത് കങ്കാരുടെ കുട്ടിയെ കാണാനില്ല അപ്പം കുട്ടി അപ്പാടും കക്കാർ പറഞ്ഞു അയ്യോ എൻ്റെ പോക്കറ്റ് അടിച്ചേ അയ്യ എൻ്റെ പോക്കറ്റ് അടിച്ചതെന്ന് കങ്കാരു അങ്ങനെ എൻ്റെ പോക്കറ്റ് പോക്കറ്റടിച്ചതെന്ന് പറയാൻ കാരണം എന്താണ് കുട്ടിയെ കാണാത്തതിൻ്റെ പേരിൽ പോക്കറ്റ് പോക്കറ്റടിച്ചതെന്ന് പറയാൻ കാരണം എന്താണ് എന്നായിരുന്നു കഴിഞ്ഞ പൈസ ചോദ്യം ഉത്തരം കാരണം കങ്കാരുവിൻ്റെ ശരീരത്തിൽ പ്രത്യേക ഒരു അറയുണ്ട് ആ അറക്കകത്താണ് ഈ കങ്കാരുടെ കുട്ടി ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ അതായത് തലമാത്രം പുറത്തിട്ടിട്ട് കങ്കാരുടെ ഇങ്ങനെ വയറ്റത്ത് ഉണ്ട ഒരു സഞ്ചുമായുള്ള സംഭവം പോക്കറ്റുമായുള്ള സംഭവം അവിടെയാണ് കങ്കാരു ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം കങ്കാരൂൻ്റെ പോക്കറ്റിലാണ് കുട്ടിയുള്ളത് കുട്ടിയെ കാണാത്തതുകൊണ്ടാണ് പറഞ്ഞാൽ പോക്കറ്റടിച്ചത് പോക്കറ്റ് അടിച്ചതെന്ന് ഉത്തരം മനസ്സിലായല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാ ദിവസവും പറയുന്ന ഒരു വീട്ടുപകരണം ഏത് എന്നാണ് ചോദ്യം അതായത് എല്ലാ ആൾക്കാരും എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ പറയുന്ന വീട്ടുപകരണം ഏത് എന്നുള്ളതാണ് ഉത്തരം പറ എന്നുള്ളതാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ആരോഗ്യം സംശയമില്ല പറ ആ പറ നീ പറ എന്താ പറയാത്തെ പറ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ പറ എന്ന് പറയുന്നത് നമ്മൾ അരിയൊക്കെ നെല്ലൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വീട്ടുപന്നാണ് പറ എന്ന് പറയുന്നത് അല്ലേ അത് ചെറുത് ഇത് പറയുമ്പോൾ വലിയ അതായത് കുറച്ച് അരികളൊക്കെ അരിയും നെല്ലൊക്കെ കൊള്ളുന്ന സാധനമാണ് പറ എന്ന് പറയുന്നത് പറ പറ എന്നുള്ളത് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് പറ പറയുന്ന ഈ പറ എന്നത് ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണം കൂടിയാണ് പറ അത് പണ്ട് കാലങ്ങളിൽ ഇന്നത്തെ അധ്യാപക പൂർണ്ണമാകുകയാണ് വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഗുഡ് ബൈ